ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജെയിംസ് ജോസഫ്, അധികാരത്തിൽ മാനേജിംഗ് ഡയറക്ടർ, റിയലൂഷൻസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്നത്തെ വീഡിയോ, പട്ടയത്തിലെ സർവേ നമ്പർ തെറ്റിയാൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചാണ്. പട്ടയത്തിലെ സർവേ നമ്പർ തെറ്റാമോ? ഒരിക്കലും തെറ്റാൻ പാടില്ലാത്തതാണ്. കാരണം പട്ടയത്തിലെ സർവേ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ അത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. മാത്രമല്ല, വ്യക്തികൾക്കുണ്ടാക്കുന്ന ദുരന്തങ്ങൾ തന്നെ വലുതാണ്. ഉദ്യോഗസ്ഥലത്തിലും വലിയ പ്രശ്നങ്ങൾ അതുണ്ടാക്കും. പക്ഷേ തെറ്റിപ്പോയി എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? ആശിച്ചു കിട്ടിയ ഭൂമിയാണ്, ഒരു സുപ്രഭാതത്തിലാണ് അറിയുന്നത് സർവേ നമ്പർ തെറ്റാണത്രേ. പലപ്പോഴും ഈ പട്ടദാർ മനഃപൂർവ്വം ചെയ്ത യാതൊരു കുറ്റകൃത്യവും അതിൽ കാണുകയില്ല. അതിന് പ്രതിവിധിയായിട്ട് വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പട്ടയ മഹസ്റ്റർ കൊണ്ടുപോവുക, അല്ലെങ്കിൽ പട്ടയ സ്കെച്ച് കൊണ്ടുപോവുക. ഇതൊക്കെ കൃത്യമായിട്ട് റവന്യൂ ഓഫീസുകളിൽ ആർഡിസായിട്ട് സൂക്ഷിക്കേണ്ട പട്ടയ ഫയലുകളിൽ സൂക്ഷിക്കേണ്ടവയാണ്. ഒരിക്കലും അപേക്ഷകന് ഇവയൊന്നും കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ ഈ അപേക്ഷകൻ അല്ലെങ്കിൽ പട്ടദാർ എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്? ഇത് വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ സർക്കാർ ഇറക്കിയ ഉത്തരവ് ശ്രദ്ധേയമാണ്. 30/10/2017 നമ്പർ 35735/A2/2015 ആയിട്ട് ഇറക്കിയ ഉത്തരവ് ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകുന്നതാണ്. ഉത്തരവ് ഇതാണ്: 1964 ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം അനുവദിച്ചിട്ടുള്ള പട്ടയങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുവിൻ്റെ സർവേ നമ്പരും പട്ടയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടയകക്ഷികളോ തുടർന്നുള്ള കൈവശക്കാരോ കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിയുടെ യഥാർത്ഥ സർവേ നമ്പരും വ്യത്യസ്തമായി കാണപ്പെടുന്നത് മൂലം കൈവശക്കാർക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഉദ്യോഗസ്ഥന്മാർക്ക് റവന്യൂ ഭരണം കാര്യക്ഷമമായി നടത്താനാവാത്തതും സങ്കീർണ പ്രശ്നമായി നിലനിൽക്കുന്നതിനാൽ വാഗമൺ വില്ലേജിൽ ഉൾപ്പെട്ട തെറ്റായ സർവേ നമ്പറിൽ നൽകിയിരിക്കുന്ന പട്ടയങ്ങൾ അത്തരത്തിൽ അവകാശപ്പെടുന്ന കേസുകൾ സംബന്ധിച്ച് പരിഹാരം കാണുന്നതിലേക്കായി സർക്കാർ തലത്തിൽ പ്രത്യേക ഉത്തരവുകൾ ലഭ്യമാക്കണമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അഭ്യർത്ഥിച്ചിരുന്നു. നിയമപ്രകാരം പട്ടയ വസ്തു കൈവശം സിദ്ധിച്ചിട്ടുള്ളവർക്ക് നിലവിലുള്ള ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിലേക്കായി ഇത്തരം അപേക്ഷകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിലേക്കായി ജില്ലാ കളക്ടർമാർക്കാണ്, അപ്പോൾ സംസ്ഥാനം ഒട്ടാകെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യക്തമായ മാർഗനിർദ്ദേശം നൽകേണ്ടത് അനിവാര്യമാണെന്ന് കാണുന്നു. സർവേ നമ്പർ അടയാളപ്പെടുത്തുന്നത് വസ്തു തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രമാണ്. പട്ടയത്തിലെ സർവേ നമ്പരിൽ തെറ്റ് കണ്ടെത്തിയാൽ വസ്തു നിയമപരമായി സ്ഥാപിതമായ മറ്റു മാർഗങ്ങളിലൂടെ അളന്ന് തിരിച്ചറിയാവുന്നതും പട്ടയ വസ്തു പട്ടയ വിവരണങ്ങളനുസരിച്ച് കണ്ടെത്താവുന്നതുമാണ്. എന്നാൽ പട്ടയത്തിലെ സർവേ നമ്പർ തിരിച്ചു നൽകുന്നതിന് നിയമമില്ല എന്ന ന്യായമാണ് ജില്ലാ കളക്ടർ വരെയുള്ള അധികാരികൾ ഉന്നയിച്ചു കാണുന്നത്. കേരള ഭൂമി പതിവ് ചട്ടം 1964 ചട്ടം 11, 12 പ്രകാരം ജില്ലാ കളക്ടർ വരെയുള്ള റവന്യൂ അധികാരികൾ ശരിയായ അന്വേഷണം നടത്തി യാതൊരു തെറ്റും കൂടാതെ വസ്തു പതിച്ചു നൽകേണ്ടതായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പട്ടയത്തിൽ തെറ്റ് വന്നാൽ ആരാണ് ഉത്തരവാദി? പട്ടദാരാണോ അതോ പട്ടയം കൊടുത്തയാളാണോ? പലപ്പോഴും പട്ടദാർ പ്രതിയാകുന്നതാണ് പലപ്പോഴും കാണുന്നത്. എണ്ണമറ്റാത്ത ദുരന്തങ്ങൾ പട്ടദാർക്ക് അത് വരുത്തി വെക്കാറുണ്ട്. നിയമം ഇപ്രകാരമാണെങ്കിലും മേൽപ്പറഞ്ഞ അധികാരികൾ പലപ്പോഴും അലക്ഷ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനാലാണ് പട്ടയത്തിൽ വസ്തുവിൻ്റെ സർവേ നമ്പർ തെറ്റായി രേഖപ്പെടുത്താനിടയാകുന്നത്. പട്ടയത്തിൽ സർവേ നമ്പർ തെറ്റായി എഴുതുന്നത് തഹസീൽദാരും ആയത് അംഗീകരിക്കുന്ന ജില്ലാ കളക്ടറുമാണ്. അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം പട്ടദാർ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് ലഭിച്ചവർ അനുഭവിക്കണം എന്ന ന്യായം ഉചിതമല്ല. തെറ്റ് ചെയ്തത് ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് തിരുത്തി നൽകേണ്ട ബാധ്യത പ്രസ്തുത ഉദ്യോഗസ്ഥരെ നിക്ഷിപ്തമാണ്. മേലിൽ വിവരിച്ച സാഹചര്യത്തിൽ കർശനമായ പരിശോധനകൾ നടത്തിയും കൃത്യമായി ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടും തഹസീൽദാർക്ക് പട്ടയത്തിലെ സർവേ നമ്പറിൽ തിരുത്തൽ വരുത്താവുന്നതും അപ്രകാരം തഹസീൽദാർ വരുത്തുന്ന തിരുത്തലുകൾ ജില്ലാ കളക്ടർ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അംഗീകരിക്കാവുന്നതും അതോടൊപ്പം ഈ നടപടികൾ കൂടുതൽ സുതാര്യവും അഴിമതിരഹിതവും ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്നും എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകുന്നു.
ഇനി അടുത്ത അവസാനത്തെ നിർദ്ദേശമാണ് പ്രത്യേകതയുള്ളത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിച്ച് അർഹമായ അപേക്ഷയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി നിയമനാധികാരികൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നടപടിക്രമം. പട്ടയത്തിലെ സർവേ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ജെയിംസ് ജോസഫ്.